بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ല നമ്മുടെ പ്രോഗ്രാം ഏകദേശം സമയത്ത് തന്നെ നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു. സമകാലിക സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇസ്ലാമോഫോബിയ, അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. വെറുപ്പുൽപാദനം നിരന്തരമായി നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈസൻസോ സെൻസറിങ്ങോ ഇല്ലാത്ത സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ആർക്കും തോന്നുന്നതൊക്കെ എഴുതിവിടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം എന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ആസൂത്രിതമായി, വളരെ പ്ലാൻഡായി കുറേയധികം അക്കൗണ്ടുകൾ പരസ്പരം നെറ്റ്വർക്കിൽ നിന്നുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ പ്രചാരണവും വെറുപ്പിൻ്റെ വ്യാപനവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ വാചകങ്ങൾ പ്രയോഗിക്കുമ്പോൾ ചില മാധ്യമങ്ങളുടെ, ഓൺലൈൻ മീഡിയകളുടെ പേരുകൾ നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ മിന്നിമറഞ്ഞു പോകുന്നുണ്ടാകും. സത്യത്തോട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത, യാഥാർത്ഥ്യങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത, തീർത്തും വസ്തുതാവിരുദ്ധമായ വാർത്തകളും ആശയങ്ങളും പടച്ചുവിടുന്ന ആളുകൾ നമ്മൾ അങ്കമാലിയിലാണ്. കളമശ്ശേരിയിലേക്ക് അധികം ദൂരമില്ല. ഫലസ്തീനിനെ ബന്ധപ്പെടുത്തിയാണ് കളമശ്ശേരിയിലെ വാർത്ത സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചത്. അത് കേവലം ഓൺലൈൻ മീഡിയകൾ എന്നതിനപ്പുറം ഇവിടുത്തെ മുഖ്യധാര ചാനലുകൾ പോലും ആ രംഗത്തുണ്ടായി എന്നതാണ് ഏറ്റവും ഖേദകരമായ സംഗതി. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നീട് വന്ന വിശദീകരണങ്ങൾ എന്തായിരുന്നു? അതാ സ്ഫോടനം നടന്ന ഉടനെ ചില കോണുകളിൽ നിന്ന് യഹൂദരും യഹോവയുടെ സാക്ഷികളും തമ്മിൽ ബന്ധപ്പെടുത്തിയുള്ള ചില വിശദീകരണങ്ങൾ വന്നു. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്നാണ് പിന്നീട് അതിനെ വിശദീകരിച്ചത്. വളരെ ഒറ്റപ്പെട്ട, സാധാരണഗതിയിൽ വസ്തുതകൾക്ക് നിരക്കാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന, പ്രചരിപ്പിക്കുന്ന
ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ പരിസരങ്ങളിൽ വെറുപ്പ് വിതക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് ശരിയല്ലെന്ന് പറയേണ്ടവരാണ്, അത് വസ്തുതയില്ലെന്ന് പറയേണ്ടവരാണ് ഇവിടുത്തെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും. അതാണ് ചെയ്തത്. ഇവിടുത്തെ മഹാഭൂരിഭാഗം വരുന്ന മീഡിയകളും അതാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ ചെയ്യേണ്ട ചില ആളുകൾ ഇതിനെ ഒരു മതവുമായി, ഒരു പ്രത്യേക മതവുമായി, ഇസ്ലാമുമായി, മുസ്ലിങ്ങളുമായി കൂട്ടിക്കെട്ടി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇസ്ലാമോഫോബിയ എന്നുള്ളത് ഇവിടെ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് മാർച്ച് 31 രണ്ട് വർഷം മുമ്പ് യു എൻ ഇൻ്റർനാഷണൽ ഡേ ടു കോംബാറ്റ് ഇസ്ലാമോഫോബിയ എന്ന ഒരു ദിനമായി പ്രഖ്യാപിച്ചത്. ഇസ്ലാമോഫോബിയക്കെതിരായ ഒരു ദിവസം ലോകത്താകമാനം. ഫോബിയ എന്നുള്ളത് ശരിക്കൊരു മാനസിക പ്രശ്നമാണ്. ഫോബിയ ഒരു മെൻ്റൽ ഡിസോർഡറാണ്. ഇവിടെ ചില ആളുകൾ ഒരു പ്രത്യേക നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു മതത്തെ ഭയപ്പെടുന്നത് ആ മതത്തിന് പ്രശ്നമുണ്ടായതുകൊണ്ടാണ്, ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഭയപ്പെടുന്നത് ആ മതത്തിന് പ്രശ്നമുണ്ടായതുകൊണ്ട്, സോഫ്റ്റ്വെയറിനാണ് പ്രശ്നം എന്ന് ഒരു പെരുങ്കള്ളം പ്രചരിപ്പിക്കാൻ ആളുകൾ ഇവിടെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ സോഫ്റ്റ്വെയറിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവിടെ കാലങ്ങളായി ഇസ്ലാമോഫോബിയ ബോധപൂർവം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ 10,000,000 ടൂളുകളും ബില്യൺ കണക്കിന് ഡോളറുകളും 100,000,000 വാർത്താ ചാനലുകളും ഒക്കെ വിലക്കെടുത്ത് ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പ്രചരിച്ചതാണ്. ഒരു ഹൈഡ്രോഫോബിയ എന്നതൊരു മെൻ്റൽ ഡിസോർഡറാണ് എന്നതുപോലെ ഒരു പാമ്പിനെ പേടിക്കുന്ന ഒരാൾ പാമ്പിനോട് ഒരു സ്നേക്കിനോടൊരു ഫോബിയ ഉള്ള ഒരാൾ അയാൾക്കൊരു പുസ്തകത്തിൻ്റെ പേജിൽ ഒരു ചിത്രം കാണുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതിനെപ്പോലും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഫോബിയ ഉള്ള ആളാണെങ്കിൽ ഒരു പേജിലെ, ഒരു പുസ്തകത്തിലെ, ഒരു പേപ്പറിലെ പാമ്പിൻ്റെ ചിത്രം, ഒരു പാറ്റയോട് ഫോബിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ പാറ്റയുടെ ചിത്രം മനുഷ്യനൊന്നും ചെയ്യില്ല, പക്ഷേ അത് കാണുമ്പോൾ ഉള്ളിൽ പേടി തോന്നും. അതൊരു മെൻ്റൽ ഡിസോർഡറാണ്. ഞാൻ പറഞ്ഞത് അകാരണമായി ഒരു മതത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു മതസമൂഹത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഫോബിയ ഒരു മെൻ്റൽ ഡിസോർഡറാണ്. അത് ചികിത്സിക്കപ്പെടണം. അത് ചികിത്സിക്കപ്പെടേണ്ടത് നല്ല പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ്, നല്ല സൗഹാർദ്ദ സംഗമങ്ങളിലൂടെയാണ്. അത്തരത്തിലുള്ളൊരു വേദിയാണ് ഇവിടെ ഒരു പിന്നെ ഒരുങ്ങിയിട്ടുള്ളത്. നേരത്തെ ഡേറ്റ് പറഞ്ഞപ്പോൾ മാർച്ച് 31 എന്നാണ് പറഞ്ഞത്. മാർച്ച് 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം. എന്തായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക്, ചർച്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്.